ആൻഡ്രൂ ജഗതം ആൻഡ്രൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. ജഗതം ആൻഡ്രൂ, ഈ കഴിഞ്ഞ ഒരു വർഷം വലിയ ബുദ്ധിമുട്ടായിരുന്നു പല ആളുകൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു വീട്ടിലെ സാമ്പത്തിക ചെലവെല്ലാം? ഒരുപാട് സാമ്പത്തിക ചെലവുകൾ ഉണ്ടായ വർഷമാണോ? സാമ്പത്തിക ചെലവ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞോ? എന്താണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ വീട്ടിലെ ബഡ്ജറ്റ്, താളം തെറ്റിയായിരുന്നോ? തീർച്ചയായിട്ടും വളരെയേറെ താളംതിട്ടലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. കാരണം ഞങ്ങൾക്കുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് കടൽ സമ്പത്താണ്, മത്സ്യം എന്ന സമ്പത്താണ്. അപ്പോൾ ഈ കൊറോണ പിടിച്ചതിന് ശേഷം തന്നെ മത്സ്യമേഖലയിലേക്ക് പോകുവാനോ മത്സ്യം പിടിക്കുവാനോ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു ഞങ്ങളുടെ ഏക മാർഗം. അത് നഷ്ടത്തിലായതോടുകൂടി ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളോ കുട്ടികളുടെ കാര്യം വിദ്യാഭ്യാസം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് സാമ്പത്തികമായി എടുത്തു മാറ്റുന്നതിന് നമുക്ക് യാതൊരു മാർഗ്ഗമില്ല. സ്കൂളുകളിൽ നിന്നുള്ള തീർച്ചയായിട്ടും വീട്ടുകാര്യങ്ങളിലാണ്. വീട്ടിലെ അന്നുള്ള നിത്യവൃത്തിക്ക് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്. ഭക്ഷിക്കിട്ടുണ്ടായിരുന്നല്ലോ, വേറെ വരുമാനമില്ലല്ലോ. അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ് സാർ? എന്താണ് അരുൺ ചേട്ടാ, എന്താണ് അതിൽ നമുക്ക് കിട്ടുന്നത്? 100 ഗ്രാം മുളക് പൊടി. ഇവിടെ തീരദേശ മേഖലകളിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കിട്ടുന്ന മുളക് പൊടി 100 ഗ്രാമോ കിട്ടുന്നത് വെച്ചിട്ട് ഞങ്ങൾക്ക് 2 ദിവസം എരിവും പുളിയും ഞങ്ങളുടെ മേഖലയിൽ അധികമാണ്. തീരമേഖലയിലെ ഈ വീട്ടിലെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ചില പ്രത്യേക ഭക്ഷ്യസാധനങ്ങൾ കൂടുതൽ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു കാര്യം കൂടി. ജഗതം, ഈ ബഡ്ജറ്റിൽ വില കുറയണമെന്ന് ആഗ്രഹിക്കുന്നത് ഏതു കാര്യത്തിനാണ്? വീട്ടുകാര്യങ്ങളിൽ തന്നെയാണ്, വീട്ടിന്റെ ഈ പലവ്യഞ്ജനം. ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും പെട്രോള്, നമ്മളെന്ത് ചോദിക്കും? 1 കിലോ മുളക് അല്ലെങ്കിൽ 1/2 കിലോ ചോദിച്ചു കഴിഞ്ഞാല് ചേച്ചി ഇത്ര രൂപയാ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോവുകയാണ്. ചേച്ചി പെട്രോളിന് വില കയറി. എന്നെ കാണാൻ പറ്റുന്നില്ലായിരിക്കും. എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ രാവിലെ ഈ നമ്മുടെ ധനമന്ത്രിയുടെ പേരറിയാലോ, കെ എൻ ബാലഗോപാൽ, അദ്ദേഹം വന്ന് വീട്ടിൽ കയറി കഴിഞ്ഞാല് ഈ അദ്ദേഹം ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കാൻ പോകും. അദ്ദേഹത്തോട് എന്താ ചോദ്യം? ഏത് സാധനത്തിന് വില കുറയ്ക്കണം, അല്ലെങ്കിൽ ഏത് നികുതി കളയണം, എന്തായിരിക്കും അദ്ദേഹത്തോട് ചോദിക്കാൻ വന്ന് ഈ കോവിഡ് കാലത്ത്? പെട്രോൾ, പെട്രോളിന്റെ വില അധികമായിട്ട് പോകുമ്പോഴേക്കുമാണ് മറ്റുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നമുക്ക് അധിക ചെലവ് പോകുന്നത്. വണ്ടി വാടക കൊടുക്കണം. ഞങ്ങളുടെ വിശ്വാസമാണ് നമുക്ക് ആ മേഖലയിലേക്കൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ലല്ലോ. മനസ്സിലായി, മനസ്സിലായി. എന്തായാലും നമ്മുടെ നമ്മളൊക്കെ ആഗ്രഹിച്ചു വന്ന ഒരു ഇതാണ്. തീർച്ചയായിട്ടും നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പെൻഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ ജഗതത്തിനുണ്ടോ? കാര്യം കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് സർക്കാർ ശ്രമിച്ചു, പക്ഷെ പലയിടങ്ങളിലും മത്സ്യത്തൊഴിലാളികളുടെ പെൻഷനൊന്നും കാര്യമായിട്ട് ഉറപ്പാക്കാൻ കഴിയാതെ പോയി, ഈ സാമൂഹ്യ പെൻഷൻ കൂടാതെ. അതെ, ഞങ്ങൾക്ക് ഇവിടെ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. 6 മാസം കട ഇത് കഴിയുമ്പോഴത്തേക്കും കടലെടുക്കുന്ന, അതായത് കടല് വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്ന സമയങ്ങളിൽ കിട്ടുന്ന ഒരു ആനുകൂല്യം. അത് കഴിഞ്ഞ ടേമിൽ പോലും കിട്ടിയില്ല. അടച്ചിട്ടും കിട്ടാത്തതാണോ, ഗവൺമെന്റ് അനുവദിച്ചതാണോ, ഇടയിൽ നിന്നുള്ള എന്തെങ്കിലും ഫാൾട്ട് ആണോ ഒന്നും നമുക്കറിയില്ല. ജഗതം, പക്ഷേ ഇത് പറയുന്ന കേൾക്കുമ്പോഴേ, ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആളുകള് സാധാരണ മത്സ്യം, നിങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യം കഴിക്കുന്നവരാണ്. പക്ഷെ ആ മത്സ്യത്തിനൊക്കെ തൊട്ടാപ്പൊള്ളുന്ന വിലയാണ് എന്നുള്ളതാണ്. ഈ അബദ്ധവശാൽ പെട്രോൾ പമ്പിൽ നിന്നങ്ങാണ് ഇറക്കി വിട്ടാൽ മത്സ്യ മാർക്കറ്റിൽ പോയാൽ അതോടുകൂടി അവസാനിക്കും എന്നാണ് ട്രോളുകളൊക്കെ വരുന്നത്. മത്തിക്കൊക്കെ എന്നാ വിലയാ? പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുന്നില്ല, നിങ്ങൾക്കിത് ഗുണകരമായി തീരുന്നില്ല. അവർക്ക് പ്രയോജനം ഉണ്ടാവുന്നില്ല അല്ലേ? എന്തായാലും ഈ കാര്യം കേരളം പറഞ്ഞോളൂ, കേരളം മുഴുവൻ കേട്ട് കാണും. എന്തായാലും നിങ്ങൾ പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ചോദിക്കുന്നത്, പെട്രോൾ ഈ വാമിനെ ഈ ഇത് പോകുന്നെങ്കിലേ, വഞ്ചിയൊക്കെ പോണോന്നുണ്ടെങ്കിലേ പെട്രോളും മണ്ണെണ്ണയും വേണം. അതിനധികം വില കൊടുക്കുമ്പോൾ അതിന്റെ ഇൻകം കൂടി കൂടിയ ആലോചിക്കുന്നത് എടുക്കണമെങ്കിൽ ഈ മത്സ്യത്തിൽ വില വേണമല്ലോ സാർ. ഞങ്ങൾ എവിടെയാ പോകേണ്ടത്? അവർക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ.
റൈറ്റ് ഓക്കെ താങ്ക് യു ജഗതം താങ്ക് യു ജഗതം എന്തായാലും ജഗതം പ്രതീക്ഷിച്ചതുപോലെ വീട്ടാവശ്യങ്ങളുടെയും വീട്ടു ചെലവിന്റെയും ഒക്കെ കാര്യത്തിൽ കെ എൻ ബാലഗോപാലിന്റെ ശ്രദ്ധ പതിവെന്നാണ് നമ്മുടെ പ്രതീക്ഷ. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇപ്പം ജഗതം പറഞ്ഞത്. മത്സ്യത്തൊഴിലാളിയെ പോലും ഇന്നത്തെ ദിവസം ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യത്തിൽ പക്ഷേ കെ എൻ ബാലഗോപാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പെട്രോൾ ഡീസൽ വില വർധനവ് ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണ് പെട്രോൾ ഡീസൽ വില വർധനവ് ബാധിച്ചിരിക്കുന്നത് എന്നാണ് ഒരു സാധാരണ ഏകദേശം 20 രൂപയെ താഴെയുള്ളൂ പെട്രോളിന്റെ കാര്യത്തിലാണെങ്കിൽ. അതേസമയം അതിന്റെ ഇരട്ടിയാണ് കേന്ദ്രത്തിലുള്ളത്. എനിക്ക് തോന്നുന്നത് ആ നികുതിയൊക്കെ എടുത്തു കളഞ്ഞാൽ സർക്കാർ എങ്ങനെ ജീവിക്കും? GST കുടിശ്ശിക കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല, ഇനി GST പിരിവിന്റെ ആനുപാതികമായ വിഹിതം സംസ്ഥാനത്തേക്ക് വരുന്നില്ല, അപ്പൊ വേറെ വരുമാന മാർഗം മന്ത്രിസഭയിലുള്ള ആളാണ്. അല്ല നമുക്ക് ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടുന്നില്ല എന്നുള്ള പരാതി എല്ലാ ധനമന്ത്രിമാർക്കും ഉണ്ട്. അത് കെ എൻ ബാലഗോപാൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനക്കമ്മി ഇത്രയും കൂടി ഒരു സാഹചര്യത്തിലാണ്. വരുമാനം എല്ലാം നിലച്ചു. 1,000 കോടി രൂപയാണ് എസ് കെ എൻ മദ്യം കഴിഞ്ഞ തവണ കൊടുക്കാൻ പറ്റാത്തതിലൂടെ ഈ സർക്കാർ നഷ്ടമായിരിക്കുന്നു. തവണ അധിക 1,000 കോടി രൂപ തവണ അധിക ചില വാക്സിന് വേണ്ടി 1,000 കോടി മാറ്റി വെക്കുന്നുണ്ട്. അതെ, അതും ഒരു പ്രധാന പ്രശ്നം. സൗജന്യമാക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞാൽ ആദ്യം കൈയടിക്കുക കെ എൻ ബാലഗോപാൽ. അതെ അതെ, 1,000 കോടി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. പൊതുവേ ദുർബല, ഇപ്പോൾ ഇരട്ട കുട്ടികളെ കൂടി ഗർഭം ധരിച്ചിരിക്കുന്നു. കോവിഡും കൂടി. കോവിഡും കൂടി.